ഇന്ത്യയിലേക്ക് ലഹരിയുമായി അതിർത്തി കടന്നെത്തിയത് പാക് ഡ്രോൺ. അതിർത്തി സംരക്ഷണ സേന വെടിയുതിർത്തതോടെ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ സ്ഥലം വിട്ടു. പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയായ അമൃത്സറിലാണ് ലഹരിയുമായി പാക് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. അതിർത്തി സംരക്ഷണ സേന വെടിയുതിർത്തതോടെ ഡ്രോൺ പാകിസ്ഥാൻ ഭാഗത്തേക്ക് തന്നെ തിരികെ പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം. പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് ശബ്ദം അടുത്തേക്ക് വരുന്നത് കേട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വെടിയുതിർക്കുകയായിരുന്നു. എന്നാൽ 10 സെക്കൻഡുകൾക്ക് ശേഷം ഡ്രോൺ തിരികെ പോവുകയും ചെയ്തു എന്നാണ് BSF ജവാന്മാർ പറയുന്നത്. സംഭവത്തിന് ശേഷം നടത്തിയ തിരച്ചിലിൽ കറുത്ത നിറത്തിലുള്ള ബാഗ് സേനാ അംഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. സമീപമുള്ള കൃഷിസ്ഥലത്തെ വേലിയിൽ നിന്ന് കണ്ടെത്തിയ ബാഗിൽ നിന്നും 4 പാക്കറ്റ് ഹെറോയിൻ ആണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീർ പഞ്ചാബ് അതിർത്തിയിൽ മയക്കുമരുന്നെത്തിക്കാൻ ഭീകരർ ഡ്രോൺ ഉപയോഗിക്കുന്നതായിട്ടാണ് BSF മേധാവി പങ്കജ് സിംഗ് വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും ലഹരി കടത്ത് നടന്നിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ ഡ്രോണുകൾ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ലഹരി ഉൽപ്പന്നങ്ങളുമായി പറക്കുമ്പോൾ ഇന്ത്യയുടെ ഡ്രോണുകളാകട്ടെ കോവിഡിനെ ചെറുക്കാനുള്ള വാക്സിനുകളും മരുന്നുകളുമായിട്ടാണ് പറക്കുന്നത്. ഉൾപ്രദേശങ്ങളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കോവിഡ് വാക്സിനുകളും അത്യാവശ്യ മരുന്നുകളും എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ വികസിപ്പിച്ചെടുത്ത പുതിയ ഡ്രോണിനെ പരിചയപ്പെടുത്തിയത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം ഇങ്ങനെയെന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യ സമാധാന സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ ആ സമാധാനം നശിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജമ്മുകാശ്മീരിലെ മാർഹിലെ രാജ്യാന്തര അതിർത്തിക്ക് സമീപം മരുന്നെത്തിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഡ്രോണിന്റെ ആദ്യ ദൗത്യം. ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ കീഴിൽ ബാംഗ്ലൂരിലെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രി റിസർച്ചിന്റെ നേതൃത്വത്തിലാണ് ഈ ഒക്ടോകോപ്റ്റർ ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. 10 കിലോഗ്രാം ഭാരവുമായി 20 കിലോമീറ്ററോളം പറക്കാൻ ഈ ഡ്രോണിന് കഴിയും. മണിക്കൂറിൽ 36 കിലോമീറ്ററാണ് ഇതിന്റെ വേഗതയും. കൂടാതെ ഇതിനു മുമ്പും ഡ്രോൺ മുഖേനയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന് ഇന്ത്യ താക്കീത് നൽകിയിരുന്നു. ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി കടന്നാൽ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പ്. കൂടാതെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വിമാനത്താവളങ്ങൾ, സുപ്രധാന കേന്ദ്രങ്ങൾ, സുരക്ഷാ സേനയുടെ ക്യാമ്പുകൾ എന്നിവയ്ക്ക് മുകളിലൂടെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ റബ്ബർ ബുള്ളറ്റിൻ കൊണ്ട് വെടിവെച്ചിടാനാണ് സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേക പാം ആക്ഷൻ സേനയ്ക്ക് നൽകിയതായി BSF വക്താവ് വ്യക്തമാക്കിയിരുന്നു. 60 മുതൽ 100 മീറ്റർ വരെ ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകളെ റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചിടാൻ കഴിയും. ഉയരത്തിൽ പറക്കുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാൻ കഴിയുന്ന ലഘുയന്ത്രത്തോക്ക് ഘടിപ്പിച്ച നിരീക്ഷണ പോസ്റ്ററുകൾ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ BSF സ്ഥാപിച്ചിട്ടുമുണ്ട്. ഡ്രോൺ പറത്തുന്നതിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കർശന നിയന്ത്രണങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡ്രോണുകളുടെ ഉപയോഗം, വിൽപ്പന, വാങ്ങൽ എന്നിവയ്ക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത്. പുതിയ നിയമപ്രകാരം ഡ്രോണുകൾക്ക് പ്രത്യേക നമ്പറും രജിസ്ട്രേഷനും ആവശ്യമാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ഭീകരപ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.